Hello guys, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും റൈറ്റിംഗ് സെപ്റ്റസ്റ്റിൻ്റെ ബാക്കി പാർട്ട് അതായത് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന എറേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് ചെയ്യുവാണ് എന്തൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ ലെറ്ററിൽ വരുത്തുന്ന മിസ്റ്റേക്സ് അപ്പോൾ അതൊരു പാർട്ട് ബൈ പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കോമൺ സെൻറ്റൻസസ് എടുത്തിട്ട് അതിനകത്തുള്ള കറക്ഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ഓയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പല ടൈപ്പ് കോഴ്സസ് ആണുള്ളത് എയ്റ്റി അവേഴ്സ് സൂം ക്ലാസ്സസ് അവൈലബിൾ ആണ് അത് സ്പെഷ്യലി ഫോക്കസ്ഡ് ഓൺ ബിഗിനേഴ്സ് പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് അതായത് സൂം സെഷൻ എന്ന് പറയുമ്പോഴത്തേത് അത് ഫിക്സഡ് ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അങ്ങനെ പറ്റുന്നില്ല ഇപ്പോൾ ഒരു വർക്കിംഗ് കാൻഡിഡേറ്റാണ് പറ്റുന്നില്ല എങ്കിൽ ഇൻഡിവിജ്വൽ ക്ലാസസ് ആണ് പിന്നെ അതുപോലെ നിങ്ങളൊരു എക്സാം ഓറിയൻറ്റഡ് ഒരു ഷോർട്ട് ടേം കോഴ്സാണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ക്രാഷ് കോഴ്സ് നമ്മൾ ഫിഫ്റ്റീൻ ഡേയ്സ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു സിംഗിൾ മോഡ്യൂളിലാണ് അതായത് ഇപ്പോൾ റൈറ്റിംഗ് റീഡിങ് സ്പീക്കിംഗ് ഈ മൂന്ന് മോഡ്യൂളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ വളരെ വീക്കായിട്ട് നിൽക്കുന്നത് അതിന് മാത്രമാണ് ട്രെയിനിങ് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഓരോ സ്ലൈഡിലും കൊടുത്തിട്ടുണ്ട് യു മേ പ്ലീസ് കോൺടാക്ട് ഓൺ ദാറ്റ് നമ്പർ ഇനി നമുക്ക് ഓരോ സെൻറ്റൻസസിലോട്ട് പോവാം ദ പേഷ്യൻസ് കണ്ടീഷൻ ഹാസ് ഡിറ്റീരിയറേറ്റഡ് ഫോർ ദ പാസ്റ്റ് സിക്സ് മന്ത്സ് ഈ പറയുന്ന സെൻറ്റൻസസ് സെൻറ്റൻസിൽ എന്താണ് മിസ്റ്റേക്ക് അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് നമ്മളൊരു ടൈം പീരീഡ് റെപ്രസെ ചെയ്യുമ്പോൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് രണ്ട് വിധത്തിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വൺ ബൈ യൂസിങ് ഫോർ നാദർ വൺ ബൈ യൂസിങ് ഓവർ അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോർ ഓർ ഓവർ എന്നാണ് യൂസ് ചെയ്യുക അപ്പോൾ ഒരു ചേഞ്ച് ഒരു പേഷ്യൻറ്റിൻ്റെ ചേഞ്ചിൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ഇവൻ്റാണ് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോറിന് പകരം നമ്മൾ ഓവറാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് കണ്ടീഷൻ ഹാസ് ഡിറ്റീരിയറേറ്റഡ് ഓവർ ദ പാസ്റ്റ് ത്രീ മന്ത്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കുറച്ച് വേഴ്സൺ ആവുന്നുണ്ട് ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ കണ്ടീഷൻ സോ ഫോർ അല്ല ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആയോ ആൻഡ് സെക്കൻഡ് തിങ് ഓൾഡോ ഹി മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് ഇൻ ഹിസ് കണ്ടീഷൻ ഹി അപ്പിയർഡ് റെസ്റ്റ്ലെസ് ആൻഡ് വെറീഡ് ഇവിടുത്തെ ഒരു മിസ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പങ്ക്ച്വേഷൻ മിസ്റ്റേക്കാണ് അപ്പോൾ ഓൾഡോ അല്ലെങ്കിൽ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ ഈവൻ ദോ ഒക്കെ നമ്മൾ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ ആ ക്ലോസ് കഴിയുമ്പോഴത്തേന് കോമയിടാൻ മസ്റ്റായിട്ടും ഓർത്തിരിക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരിക ഓൾഡോ ഹീ മേഡ് ഗുഡ് പ്രോഗ്രസ് ഇൻ ഹിസ് കണ്ടീഷൻ കോമ ഹീ അപ്പിയർഡ് റെസ്റ്റ്ലെസ് ആൻഡ് വറീഡ് അപ്പോൾ ഓൾ ദോ ഹീ മേഡ് ഗുഡ് പ്രോഗ്രസ് ഇൻ ഹിസ് കണ്ടീഷൻ എന്നുള്ളതിനെയാണ് ഓൾ ദോ ക്ലോസ് എന്ന് പറയുന്നത് അത് കഴിയുമ്പോഴത്തേന് ഒരു കോമ ഇടുക പിന്നീട് റിമൈനിങ് സെൻറ്റൻസ് എഴുതുക ആയോ ഇത് തന്നെയാണ് ഈവെൻഡോ വെച്ച് നിങ്ങൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈഫ് വെച്ച് ഈ ഈഫ് വെച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പങ്ക്ച്വേഷൻ റൂള് കേട്ടോ തെറ്റ് വരുത്തരുത് ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് ഹിം ടു ടേക്ക് മിലാൻഡ ഫോർ ഇൻഡൈജൻ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഈ സെൻറ്റൻസിനകത്ത് ഉള്ളത് ഇവിടെ രണ്ട് എറേഴ്സാണ് ഞാൻ ഈ സെൻറ്റൻസിൽ വരുത്തിയിരിക്കുന്നത് അതായത് ദ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് അഡ്വൈസ് എ ഡി വി ഐ സി ഇ എന്നുള്ള അഡ്വൈസ് നൗണാണ് അതുകൊണ്ട് നമുക്ക് അതിന് നൗണിന് എന്തായാലും പാസ്ഫോം ഇല്ലല്ലോ അപ്പോൾ അഡ്വൈസ്ഡ് എന്നുള്ളത് ഒരിക്കലും സിഇ ഡി വരില്ല മറിച്ച് ഞാൻ അവിടെ യൂസ് ചെയ്യേണ്ടത് വേബായിട്ടാണ് സോ ദ വേബ് അഡ്വൈസ് എന്ന വേഡിൻ്റെ വേർബായിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള സെൻ്റ സ്പെല്ലിങ് എന്ന് പറയുന്നത് എ ഡി വി ഐ എസ് സി ഡി ആണ് സോ ദീസ് ദ ഫേസ്റ്റ് എറർ സോ അത് കറക്റ്റ് ചെയ്യുക എ ഡി വി ഐ എസ് സി ഡി ആക്കുക ആൻഡ് ദ സെക്കൻഡ് എറർ വോട്ട് ഐ ഹാവ് മെയ്ഡീസ് പിന്നെ മിലാൻഡ എന്നുള്ളത് ഇറ്റ്സ് എ ബ്രാൻഡ് നെയിം സോ ബ്രാൻഡ് നെയിംസ് ബ്രാൻഡ് നെയിംസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ വേൾഡ് മസ്റ്റ് ബി ക്യാപിറ്റലൈസ്ഡ് സോ മിലാൻഡ എന്ന് പറയുന്ന വേഡ് വേഡിൻ്റെ എം ക്യാപിറ്റൽ ആയിരിക്കണം ജനറിക് നെയിം മാത്രമേ നമുക്ക് സ്മോൾ ലെറ്റർ എഴുതാനുള്ള പറ്റുള്ളൂ ഓക്കെ സോ ആ രണ്ട് കാര്യങ്ങൾ അവിടെ മിസ്റ്റേക്സ് ആയിട്ട് വരുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അഡ്വൈസ് എന്നുള്ളത് നൗൺ ആണെങ്കിൽ എ ഡി വി ഐ സിഇ അറ്റ് ദ സെയിം ടൈം അത് വേബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എ ഡി വി ഐ എസ് സി ഉപയോഗിക്കുക ബ്രാൻഡ് നെയിം മസ്റ്റ് ബി ക്യാപ്

ഇനീഷ്യലി ഹീ പ്രസൻറ്റഡ് വിത്ത് കംപ്ലയിൻസ് ഈ കംപ്ലയിനും നേരത്തെ നമ്മൾ പറഞ്ഞ അഡ്വൈസിൻ്റെ അതേ എറാണ് ഇവിടെ വന്നേക്കുന്നത് ഈ കംപ്ലയിൻ എന്ന് പറയുന്നത് വേബാണ് പക്ഷെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നൗണായിട്ടാണ് സോ നൗൺ നൗണായിട്ട് വരുമ്പോൾ അവിടെ ഒരു ടീയുടെ മിസ് മിസ്സിങ് ഉണ്ട് അവിടെ സി ഒ എം പി എൽ എ ഐ എൻ ടി എസ് ആണ് വിത്ത് കംപ്ലയിൻസ് അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന വേബായിട്ടാണ് പക്ഷേ നമ്മൾ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അതായത് വിത്ത് വരുമ്പോൾ നൗൺ ആണെന്നുള്ളത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി വിത്തിന് ഡബ്ല്യു ഐ ടി എച്ച് അവിടെയും ടീ ഉണ്ട് കംപ്ലൈൻറ്റ് അതിൻ്റെ കൂടെ വരുന്ന കംപ്ലൈൻറ്റ് സി ഒ എം പി എൽ എ ഐ എൻ ടി അവിടെയും ടീ ഉണ്ടാവണം സോ വിത്ത് കംപ്ലയിൻസ് ഓഫ് അപ്പോൾ അവിടെ സി ഒ എം പി എൽ എ ഐ എൻ ടി എസ് ആണ് വേണ്ടത് സോ സി ഒ എം പി എൽ എ ഐ എൻ എന്ന് പറയുന്നത് വേബാണ് സോ വേബ് വരുമ്പോൾ ടീ വേണ്ട നൗൺ വരുമ്പോൾ ടീ വേണം അപ്പോൾ ഇവിടെ നമ്മൾ നൗണായിട്ടാണ് ഈ സെൻറ്റൻസിൽ വരേണ്ടത് അപ്പോൾ ടീ മിസ്സിങ് ആണ് സോ ദാറ്റ് ഈസ് ദ എറർ ദർ നെക്സ്റ്റ് വൺ മിസ്റ്റർ അലി ഹാസ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ഇത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കാണുന്ന വളരെ വെരി വെരി കോമൺ എററാണ് ഇതിലെവിടെ എന്താണെന്ന് അറിയാവോ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് ഫെൽറ്റർസ് എന്നുള്ളത് ഡിസീസ് കണ്ടീഷനാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൈപ്പർ ടെൻഷൻ ഓൾസോ ഡിസീസ് കണ്ടീഷനാണ് ഡിസീസ് കണ്ടീഷൻ ഒരു കാരണവശാലും ക്യാപിറ്റലൈസ് ചെയ്യണ്ട പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട് ദാറ്റ് ഈസ് എപ്പോണിംസ് എപ്പോണിംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്യാപിറ്റലൈസ് ചെയ്യണം എപ്പോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് കണ്ടുപിടിച്ച ആളുടെ പേരിലാണ് ആ ഡിസീസ് അറിയപ്പെടുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ അൽസൈമേഴ്സ് ക്രോൺസ് ഡിസീസ് ബെൽസ് പാൾസി ഗുളൻ ബാരി ഇതൊക്കെ അവർ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന അസുഖങ്ങളാണ് അങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലാത്ത ഒരു മെഡിക്കൽ കണ്ടീഷൻ പോലും നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്തേക്കരുത് സോ ദാറ്റ് ഈസ് ദ എറർ വോട്ട് ഐ ഹാവ് മെയ്ഡ് ഹിയർ സോ ടൈപ്പ് ടി സ്മോൾ ലെറ്റർ ആയിരിക്കണം ഡയബറ്റീസിന്റെ ഡി സ്മോൾ ലെറ്റർ ആയിരിക്കണം മെലിറ്റസ് എം സ്മോൾ ലെറ്റർ ആയിരിക്കണം ആൻഡ് ഹൈപ്പർ ടെൻഷന്റെ എച്ചും സ്മോൾ ലെറ്റർ ആയിരിക്കണം സോ മെഡിക്കൽ കണ്ടീഷൻ ഷുഡ് ബി റിട്ടേൺ ഇൻ സ്മോൾ ലെറ്റർ എക്സെപ്റ്റ് എപ്പോണിംസ് ആ റൂള് പഠിച്ചു വെക്കുക അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം മിസ്റ്റർ വിൽസൺസ് കണ്ടീഷൻ ഹാസ് ബീൻ ഡിറ്റീരിയറേറ്റഡ് എ വെരി കോമൺ മിസ്റ്റേക്ക് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിറ്റീരിയറേറ്റ് എന്നുള്ള വേബ് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സോ ഡിറ്റീരിയറേറ്റ് ഹീലിംഗ് പിന്നെ ഇംപ്രൂവ് എന്നുള്ള വേർഡ്സൊക്കെ നമ്മൾ നാച്ചുറൽ പ്രോസസ്സസ് ആണ് സോ അങ്ങനെയുള്ള വേർഡ്സ് പാസി ഫോമിൽ എഴുതാൻ പറ്റില്ല ഓക്കെ ഹാസ് ബീൻ ഡിറ്റീരിയറേറ്റഡ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ പാസി ഫോമാണ് സോ വി കൻ നോട്ട് യൂസ് ഇൻ ദിസ് വേ പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മിസ്റ്റർ വിൽസൺസ് കണ്ടീഷൻ ഹാസ് ഡിറ്റീരിയറേറ്റഡ് എന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇംപ്രൂവ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോഴും ഡിറ്റീരിയറേറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോഴും ഹീൽ ഹീൽ അല്ലെങ്കിൽ ഹീലിംഗ് എന്നൊക്കെയുള്ള വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും പാസി ഫോം ഉപയോഗിക്കരുത് അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് സോ മിസ്റ്റർ വിൽസൺസ് കണ്ടീഷൻ ഹാസ് ഡിറ്റീരിയറേറ്റഡ് ഈസ് ദ റൈറ്റ് സെൻറ്റൻസ് ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം ദ സ്യൂ ഹാസ് ബീൻ റിമൂവ്ഡ് ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും അറിഞ്ഞാലും നമ്മൾ ചില സമയത്ത് അറിയാതെ കെയർലെസ് ആയിട്ട് വരുത്തുന്ന ഒരു ഇത് മിസ്റ്റേക്കാണിത് സ്യൂച്ചേഴ്സ് ഹാസ് ബീൻ റിമൂവ്ഡ് സോ നമ്മൾ അവിടെ നോക്കേണ്ടത് സബ്ജെക്റ്റ് എന്താണ് ദ ഫ്യൂച്ചേഴ്സ് അല്ലേ സബ്ജെക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല മറിച്ച് ഹാവ് ബീൻ റിമൂവ്ഡ് എന്നേ പറയാൻ പറ്റുള്ളൂ സബ്ജെക്ട് പ്ലൂറൽ ആവുമ്പോൾ ഹാവ് ഉപയോഗിക്കണം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കണം സോ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും കോമൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇനിയും ഇതുപോലത്തെ ഒരുപാട് സെൻ സെൻറ്റൻസസ് വളരെ കോമൺ ആയിട്ട് എറേർസ് വരുത്തുന്നുണ്ട് അത് നമുക്കൊരു സീരീസ് ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടാം സോ അതിൻ്റെ റിപ്ലൈ ഞാൻ അവിടെ തരുന്നതായിരിക്കും പിന്നെ അതുപോലെ ഇനിയുള്ള അങ്ങോട്ട് സീരീസ് ആയിട്ട് നമുക്ക് കുറേയും കൂടി സെൻറ്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എറേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ഒ ഇ റൈറ്റിങ്ങിൽ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അതായത് ഓയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്